അടിസ്ഥാനപരമായി ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രവാചകന്റെ നൂറ് ആദ്യമായി പടക്കപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ. മക്കയിലേക്കുള്ള പാതയിൽ ഖുർആൻ കൊണ്ട് അത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയും ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന വ്യത്യസ്ത ചിന്തകളുള്ള മുസ്ലിങ്ങളോട് ഒരു പ്രസ്ഥാനത്തിന്റെ കുടക്കീഴിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അനവധി പ്രസ്ഥാനങ്ങളുടെ അരിവ് വെച്ചും അവരുടെ കൂടെ നിന്നും സജീവമായി ജീവിക്കുന്ന പലരും ഈ സദസ്സിലുണ്ടാവും. ഓർക്കണം നിങ്ങൾ പ്രവാചക തിരുമേനിയെ കുറിച്ച് വലിയ ഒരു തെറ്റിദ്ധാരണ. പ്രവാചകൻ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ആളാണ് എന്ന് പല പ്രസിദ്ധരായ പ്രാസംഗികരും പറയാറുണ്ട്. ഖുലിത്തു മിൻ നൂറില്ല, അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് എന്നെ പടക്കപ്പെട്ടത് എന്ന് റസൂല് പറഞ്ഞു. റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിലൊരു സീറ്റ് റിസർവ് ചെയ്തുകൊള്ളട്ടെ എന്ന മദീനയിലേക്കുള്ള പാത അവതരിപ്പിച്ചപ്പോ ആ പണ്ഡിതന്റെ വാക്കുകളിൽ വന്നിട്ടുള്ളൊരു വാക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ പ്രകാശം കൊണ്ടാണ് പടക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിന് എതിരാണത്. ഞാൻ പറയുന്നത് ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട ആവശ്യം തന്നെയല്ല. അങ്ങനെ ഒരു വാചക റസൂൽ പറഞ്ഞു എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഖുർആൻ പറഞ്ഞതിനെതിരാണ്. ഖുർആനിലെ അനവധി വചനങ്ങൾക്കെതിരാണ്. അനവധി വചനങ്ങൾ, ഒന്നും രണ്ടും മൂന്നും നാലും വചനങ്ങൾക്കെതിരാണ്. അനവധി വചനങ്ങൾക്കെതിരാണ് പ്രകാശം കൊണ്ടാണ് മുഹമ്മദ് നബിയെ പടക്കപ്പെട്ടത് എന്നത് ഇസ്ലാമിനെതിരായ വാദമാണ്, ഖുർആനിനെതിരായ വാദമാണ്, നുബൂവത്തിനെതിരായ വാദമാണ്, പ്രവാചകത്വത്തിനെതിരായ വാദമാണ്. കാരണം രണ്ട ഒരൊറ്റ കാര്യം ഒറ്റ പോയിന്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാരാ ഇസ്ലാമിക ഭാഷത്തിൽ? ആരാ? മലക്കുകളാണ് അല്ലേ? പ്രകാശം കൊണ്ടാണ് മലക്കുകൾ പടക്കപ്പെട്ടത്. ഇനി അള്ളാന്റെ കലാമ വായിക്കും, ഭൂമിയിലൂടെ നടക്കുന്നത് മലക്കുകളായിരുന്നുവെങ്കിൽ, ഭൂമിയിലൂടെ നടന്നു പോകുന്നവർ ശാന്തമായ മലക്കുകളായിരുന്നുവെങ്കിൽ പ്രവാചകനായി നാം മലക്കിനെ അയക്കുമായിരുന്നു. അവർ ഒറ്റ ആയത്ത് മതി. ഈ പറഞ്ഞ കാര്യം തോന്നിയാസാണ് കേട്ടോ, പച്ച തോന്നിയാസ്. എന്താ ഇവർക്കൊക്കെ പറ്റിയത്? അറബി പഠിച്ചു, ഉറുദു പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, ലോകത്തെ മിക്ക ഭാഷകളും പഠിച്ചു, ഖുർആൻ പഠിച്ചു. വല്ലാത്തൊരവസ്ഥാവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ നിൽക്കുന്നൊരു ദേശം തോന്നരുത്. ഈ ആളുകളൊക്കെ വലിയ കഴിവുള്ളവരായിരുന്നു. ഞാൻ വിചാരിക്കും ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ നാവിന്റെ ശക്തി, പ്രഭാഷണ വൈഭവം ഒരു മത സമൂഹത്തിനും അന്ന് കൊടുത്തിട്ടില്ല. ഒരു മത സമൂഹത്തിനും. കേരളത്തിലെ ചില പ്രാസംഗികന്മാരുടെ കഴിവ് അന്ന് ഒരുപക്ഷെ 714 കോടി മനുഷ്യരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് തൗഹീദ് പറയാൻ ആ മാവ് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അത്ഭുതം. അമ്പിയാക്കൾ മുഴുക്കി നടത്തിയ തൗഹീദ് പറയാൻ ഒരു മിനിറ്റ് അവസരം കാണാതെ പോയ മനുഷ്യന്മാർ. കുലിത്തും മിന്നൂറില്ല എന്നത് ഖുർആനിനെതിരാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം, ഭൂമിയിലൂടെ നടന്നു പോകുന്നവർ ശാന്തരായ മലക്കുകളായിരുന്നുവെങ്കിൽ നാം മലക്കുകളെ പ്രവാചകന്മാരായേക്കുമായിരുന്നു. മനുഷ്യരായതുകൊണ്ടാണ് മനുഷ്യ പ്രവാചകനെ അയച്ചത്. ഒന്ന് തീർന്നില്ല. നബിയെ ലോകത്തോട് പറ കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറ പ്രവാചക ഖുർആനിലെ മൂന്ന് സ്ഥലത്താണ് അള്ളാഹു പറഞ്ഞു. ഒന്ന് 18:110, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. തീർന്നില്ല. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുകയും മനുഷ്യനെ സൃഷ്ടിച്ചത് ഇന്ദ്രിയത്തിൽ നിന്നാണെന്ന് അള്ളാഹു പറയുന്നു. ആദനബി അലൈഹിസ്സലാം കളിമണ്ണിൽ നിന്നുണ്ടായി. ശേഷമുള്ള എല്ലാ ആളുകളും, എല്ലാവരും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, അവർ ഈ ഇന്ദ്രിയത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക അക്രമല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലോ, അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ആ നാവിന്റെ നാമത്തിൽ വായിക്കാൻ. നബിയെ, മനുഷ്യനെ ഇന്ദ്രിയത്തിൽ സൃഷ്ടിച്ച, എന്നിട്ട് അത് പറയാൻ, നബിയെ ഞാൻ മനുഷ്യനാണെന്ന് പറ നബിയേ. കണക്ഷൻ മനസ്സിലായോ? 96-ാം അധ്യായം 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം, 18-ാം അധ്യായം 110-ാമത്തെ വചനം. എത്ര വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇൻസാനു മിമ്മ ഖുലിഖ, ഖുലിഖ മിമ്മ ഇൻദാബി യഖ്റുജു അല്ലോ മിൻ ബൈനി സൽബി വതറായിബ്. നബിയെ, മനുഷ്യരെ സൃഷ്ടിച്ചത് ഇന്ദ്രിയത്തിൽ നിന്നാണ്. ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. പ്രകാശത്തിന്റെ യാതൊരു ബന്ധവും ആ പ്രവാചകനില്ല. പ്രവാചകനെ പ്രകാശം എന്ന അല്ലാഹു വിശേഷിപ്പിച്ചത് ഒരൊറ്റ അർത്ഥത്തിൽ മാത്രമാണ്, ഇരുട്ട് നീക്കുന്ന വ്യക്തി എന്ന നിലയിൽ. മനുഷ്യന്റെ ശിർക്ക്, ഹറാം, അജ്ഞത എല്ലാം നീക്കുന്ന ഒരു വ്യക്തി
എന്ന നിലയിൽ വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു ട്യൂബ്ലൈറ്റ് ആകുന്നു എന്നല്ല, അല്ല മറിച്ച് ഖുർആൻ മനുഷ്യന്റെ അജ്ഞത നീക്കുന്ന ഗ്രന്ഥമാകുന്നു. മുഹമ്മദ് നബിയെ വസിറാജം മുനീറ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഈ ഒരു അർത്ഥത്തിലാണ്.